മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം ഇത്തിഹാദു ശുബ്ബാനിൽ മുജാഹിദീൻ ഐ എസ് എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 കൊണ്ടോട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. ودي لكنا സലീം സുല്ലമി, ഹക്ക് സാർ, പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ സാഹിബ്, കാരണവന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കാരണവന്മാരെ, വളരെയേറെ സന്തോഷം തോന്നുന്നു ഐ എസ് എമ്മിൻ്റെ ഇത്തരത്തിലുള്ള ഈ പരിപാടികൾ മലപ്പുറം ജില്ലയിലെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ എന്തുകൊണ്ടും പ്രതിഫലാർഹമാണ്. അല്ലാഹു അവർക്ക് ദീനിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള കഴിവും കരുത്തും ശേഷിയും ശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൂർവികരായിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് അവരെ മറന്നു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ആശയങ്ങളെയും തത്വങ്ങളെയും പ്രയോഗവൽക്കരിക്കുകയും മൂലസ്രോതസ്സുകളിൽ നിന്ന് വിശ്വാസത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലൂടെ നീക്കം ചെയ്ത് അവരെ ശരിക്കും അങ്ങനെ വിമലീകരിച്ചു കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അവരെ ശരിക്കും സൽക്കാര്യങ്ങൾക്ക് വേണ്ടി പ്രാപ്തരാക്കിക്കൊണ്ടേയിരിക്കുക എന്നതാണ് സത്യത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വിപ്ലവ നായകനായിരുന്നു മാന്യനായ ബഹുമാന്യനായ അബ്ദുസലാം മൗലവി എൻ വി. നമുക്കറിയാം ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞു സ്ത്രീകളുടെ ജീവിതത്തിലുണ്ടായ ഒട്ടേറെ പരിവർത്തനങ്ങൾക്ക് വിശ്വാസപരമായി വിദ്യാഭ്യാസപരമായി അവർക്ക് നൽകിയ പ്രചോദനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു, ഇതിനേറ്റവും വലിയ ഇത്തരത്തിലുള്ള വിപ്ലവത്തിൻ്റെ നായകനായി മുന്നിൽ നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ ശക്തിയും പ്രചോദനവുമായത് അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു എന്ന് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ചെറുപ്പകാലത്തിൽ വസൂരി പിടിപെട്ടപ്പോൾ എല്ലാവരും പള്ളിയിൽ വസൂരി പിടിപെട്ടാൽ അന്നത്തെ വസൂരി എന്ന് പറയുന്നത് മാരകമായ രോഗമാണ്, മിക്ക ആളുകളും മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ സന്ദർഭത്തിൽ അത് ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അത് ആവർത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വസൂരി പിടിപെട്ട ആളുകളെ നോക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്, വേറെ മാറി വീട്ടിൽ നിന്നും മാറി മറ്റൊരിടത്ത്. എല്ലാവരും വെള്ളിയാഴ്ച പള്ളിയിൽ പോയ സമയത്ത് ഉമ്മ മകൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ, ഈ രോഗത്തിൽ എൻ്റെ പൊന്നുമോൻ മരിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ വിശ്വാസത്തെ നീ ഉറപ്പിച്ചു കൊള്ളുക എന്ന് വന്ന് പറയുകയുണ്ടായി. അതേ വസൂരി രോഗം പിടിപെട്ടിട്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ ആ ഉമ്മ മരണപ്പെടുകയും ചെയ്തു. സത്യത്തിൽ ഞാൻ ഓർക്കുകയാണ്, മരിക്കുന്നതിന് മുമ്പേ വളരെ ചെറിയ പ്രായത്തിൽ എത്തുമ്പോഴേക്കും ഈ മകന് ഉമ്മ കൊടുത്ത ഉപദേശ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ വേദഗ്രന്ഥം പഠിക്കണം എന്ന നിർദ്ദേശമായിരുന്നു. ജീവിതത്തിൽ അദ്ദേഹം പഠനത്തിൻ്റെ മേഖലകളിലേക്ക് പ്രവേശിക്കുകയും അധികം പ്രായം എത്തുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് ജോലി കരസ്ഥമാവുകയും ചെയ്തപ്പോഴും ഉമ്മയുടെ നിർദ്ദേശങ്ങൾ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ പരുവപ്പെട്ടപ്പോൾ അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും അത് പഠിക്കുകയും ആ വിശുദ്ധ ഖുർആൻ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ത്യാഗപൂർണമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഈ അരീക്കോടെന്ന ചാലിയാറിൻ്റെ തീരത്തെ ഈ ഭൂമികയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ കൊടുങ്ങല്ലൂരിൻ്റെ തീരപ്രദേശത്ത് നിന്നാണ് വരുന്നത്, ഞാനൊരു കോഴിക്കോട്ടുകാരി, എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് അത് അവിടേക്കാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ്
പട്ടുസാരിയും മുല്ലപ്പൂവും ഇല്ലാത്തൊരു കല്യാണം അവിടെയുള്ള ആളുകൾക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ പഠിതാക്കളിൽ ഷീബയും സന്ധ്യയും ഷർമിളയും ഒക്കെയുണ്ട്. ഒരു മതപരമായ ചിട്ടകൾക്കുമപ്പുറം ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രണ്ട് സ്ത്രീകൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകിയിരുന്ന രണ്ട് ഭൂപ്രദേശങ്ങളാണ് കൊടുങ്ങല്ലൂരും ഈ അരീക്കോടും. അരീക്കോടുള്ള ആളുകൾക്ക് ഖുർആന്റെ ആശയ തലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തെയും മതപരമായ വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് പഠിക്കാൻ സാധിച്ചപ്പോൾ അവരിൽ ഈമാനികമായ ആവേശവും ഉൾക്കരുത്തും ഉണ്ടായി. അതുകൊണ്ട് തന്നെ മക്കനയിട്ട അല്ലെങ്കിൽ ഫുൾക്കയിട്ട അക്കാദമിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ത്രീകളെ വാർത്തെടുക്കാൻ സാധിച്ചു. ഈ സമൂഹത്തിൽ അവർ ചെലുത്തിയ സ്വാധീനം, വരുംകാല തലമുറകൾക്ക് അവർ നൽകിയ പ്രചോദനം, അതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ചത് എൻ വി അബ്ദുസലാം മൗലവിയുടെ ഉമ്മയായിരുന്നു എന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ഞാനിത് പറയുന്നത് കേരളത്തിൻ്റെ മദീന എന്നറിയപ്പെടുന്ന, ഫുട്ബോളിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന ഈ അരീക്കോടിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഹക്ക സാറ് വളരെ വാചാലമാകാറുണ്ട്. അരീക്കോടിൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ഇവിടുത്തെ മരുമക്കളെയും ഇവിടുത്തെ മക്കളെയും അഭിമാന ബോധത്തോടു കൂടി പലയിടങ്ങളിലും അദ്ദേഹം പരിചയപ്പെടുത്തി തരാറുണ്ട്. സത്യമായും അത് ഏറെ നല്ലതാണ്. ഞാനിത് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം മാത്രം ലഭിക്കുമ്പോൾ, മതപരമായ വിദ്യാഭ്യാസം ലഭിക്കാതെ പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ നമുക്കാകെ കൂട്ടിനുണ്ടാകുന്നത് ഈ ദുനിയാവിൻ്റെ സൗഭാഗ്യങ്ങളും ദുനിയാവിൽ നമ്മൾ നേടിയെടുത്ത പേരും പ്രശസ്തിയുമല്ല. അള്ളാഹുവിൻ്റെ പരലോകത്ത് ഒന്നാമത്തെ വീടായ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കി? യഥാർത്ഥ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുമാണ് വരുംകാല ജീവിതത്തിലെ മരിക്കാത്ത ഒരു ലോകത്ത് നമുക്ക് മുതൽക്കൂട്ടാകുന്നത് എങ്കിൽ, അത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രചോദനമേകാൻ ഏറ്റവും കരുത്തരായത് സ്ത്രീകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മക്കളെ വാർത്തെടുക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഉമ്മമാർക്ക് മാത്രമാണ്. ഈ നമ്മൾ ഇത്രയും വലിയൊരു വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കാൻ, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രചോദനമാകാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ നിരന്തരമായ നിർദ്ദേശങ്ങളും ആ നിർദ്ദേശങ്ങളെ പാലിക്കാൻ ഒരു മകൻ എന്ന നിലക്ക് അദ്ദേഹം എടുത്ത തീരുമാനങ്ങളുമാണ് എന്ന് നമുക്കറിയാം. കാലഘട്ടത്തെ മാറ്റി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യത്തിലാണോ എന്ന് നോക്കുക. മക്കനയും ഫുൾക്കയും അല്ലെങ്കിൽ ഇസ്ലാമികമായ ചിട്ടയും അവബോധവും ഒക്കെ ഉണ്ടാകുമ്പോഴും ജീവിതത്തിൻ്റെ ഈ വർത്തമാന കാലഘട്ടത്തിൽ എവിടെയൊക്കെയോ പിഴച്ചു പോകുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഞാനിത് പറയുന്നത് സത്യമായും മുമ്പത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം, ദാരിദ്ര്യവും നിരക്ഷരതയുമായിരുന്നു അവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ. വിശ്വാസത്തിൽ കലർന്ന മാലിന്യങ്ങളായിരുന്നു മറ്റൊരു അടയാളം. ഇന്ന് അത്തരത്തിലുള്ള ദാരിദ്ര്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിരക്ഷരതയോ ഇല്ല. വിശ്വാസത്തിൽ കലർന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് അരീക്കോടെന്ന ഭൂപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് മാത്രമാണ് ആരാധിക്കാനും അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അവൻ്റെ മുമ്പിൽ മാത്രമാണ് സുജൂദ് ചെയ്യേണ്ടത് എന്നുമുള്ള തിരിച്ചറിവുകൾ ഏറെയുണ്ട്. പക്ഷേ വർത്തമാന കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളും വെച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ മതത്തിലെ തീവ്രതയും മതനിരാസവും ഒക്കെ എവിടെയൊക്കെയോ തലപൊക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. തീവ്രമായ ഒരു മതത്തിൻ്റെ ആശയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വേദപുസ്തകത്തിൽ അള്ളാഹു പറഞ്ഞതിനും അപ്പുറമുള്ള ചില കാര്യങ്ങൾ അത് മതമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സമൂഹത്തെ പ്രബുദ്ധമാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലെ സ്ത്രീരത്നങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കാൻ നമുക്കാകുമോ? ഞാനിത് പറയുന്നത് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് നവോത്ഥാനത്തിൻ്റെ മുലപ്പാൽ കുടിച്ച് വളർന്ന ഒരുപാട് ആളുകൾ, ആ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് സ്നേഹവും പെരുമാറ്റ മര്യാദകളും ദീനിയായ അവബോധവും വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്നോളം തിരിച്ചറിവുകൾ ഉണ്ടാകണം എന്നതിൻ്റെ പേരിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങേ തലങ്ങളിലേക്ക് മക്കളെ എത്തിക്കാൻ വേണ്ടി അവരെടുത്ത ഒട്ടേറെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ പഠിക്കണ്ട എന്നും പഠിക്കുന്നത് നല്ലതിനല്ല എന്നും, നമ്മൾ വേഷം ധരിക്കുകയാണെങ്കിൽ മുഖം മുഴുവൻ മൂടണമെന്നും നമ്മുടെ കൈക്കും കാലിനും സോക്സ് ഇടണമെന്നും പറയുന്ന തീവ്രമായ ഒരു മത വിചാരത്തിലേക്ക് ആളുകൾ പോകുന്നുവെങ്കിൽ അത് ഇസ്ലാമികമാണോ എന്ന് നമ്മൾ വീണ്ടും ആലോചിക്കുക. കാരണം ഖുർആനിൽ ഒരിടത്തു പോലും
ഹദീസിന്റെ ഒരു ഒരു ഹദീസിൽ പോലും നമുക്ക് അങ്ങനെ കാണാൻ സാധ്യമല്ല എങ്കിൽ എന്തിന്റെ പേരിലാണ്? ഈ ആദർശത്തിന്റെ പേരിൽ ജീവിതത്തെ ജീവിതത്തിൽ ആദർശ വിശുദ്ധി കൈവശമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം യുദ്ധരംഗങ്ങളിൽ പങ്കെടുത്ത സ്ത്രീകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ എണ്ണി പറയുന്ന സ്ത്രീരത്നങ്ങളെ ഓരോരുത്തരെയും നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ത്യാഗപൂർണമായ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അന്ധമായ വിശ്വാസത്തിൽ നിന്നും ഒരു യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ഒരു തലമുറയെ കൊണ്ടുവരുന്നതായിരുന്നു ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം വിശുദ്ധ ഖുർആനിന്റെ തിരിച്ചറിവുകൾ മനസ്സിലേക്ക് ചേർത്ത് വെച്ച് പഠിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ അറിയുക. വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ ആ ഒരു രീതിയെ കുറിച്ചാണല്ലോ, ഒരു രണ്ടു വർഷം കൊണ്ട് ഖുർആൻ ഓരോ ദിവസവും ഓരോ പേജ് വെച്ച് അത് പഠിക്കുകയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതര ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത എൻ വി അബ്ദുസലാം മൗലവിയുടെ ആ ത്യാഗപൂർണമായ പരിശ്രമത്തിന്റെ ബാക്കി പത്രമാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളിലും ആ പഠന ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുന്നതും. എന്നാലും ഞാൻ പറയുന്നു, മരിക്കുന്നത് വരെ പഠിച്ചാലും തീരാത്ത വിശുദ്ധ ഖുർആനിന്റെ ആശയ തലങ്ങളിലേക്ക് ബോധപൂർവം കടന്നു ചെന്നുകൊണ്ട് വളരെ കാര്യക്ഷമമായി പഠിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തിലും മതപരമായ വിദ്യാഭ്യാസത്തിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഭൂപ്രദേശത്തിൽ ഞാൻ പറയട്ടെ, സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് എണ്ണി പറഞ്ഞു ഖുർആൻ, സ്ത്രീകൾക്കും കിട്ടേണ്ട മാന്യമായ പദവികളെ കുറിച്ച് പറഞ്ഞു, അവർക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ അവകാശങ്ങളും കിട്ടേണ്ടതുണ്ടെന്ന് ഖുർആൻ വസ്തുനിഷ്ഠമായി പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ പറയപ്പെടുന്നത് പോലെയുള്ള ഒരു തൊലാക്ക് വേണമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഖുർആനിൽ പറയപ്പെടുന്നത് പോലെയുള്ള ഒരു തൊലാക്ക് ഏത് മൗലവിയുടെ, ഏത് തങ്ങളുടെ, ഏത് മുസ്ലിയാരുടെ, ഏത് കുടുംബത്തിലാണ് നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വിശുദ്ധ ഖുർആനിൽ പറയപ്പെടുന്നത് പോലെയുള്ള അനന്തരാവകാശ നിയമങ്ങൾ അതേപോലെ തന്നെ വളരെ കൃത്യമായി നൽകപ്പെടുന്നുണ്ടോ? അനന്തരാവകാശ നിയമങ്ങൾ അല്ലാഹു നൽകുന്ന അനന്തരമാണ് എങ്കിൽ അത് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആർക്കൊക്കെ എത്ര കൊടുക്കണമെന്ന്. എന്നിട്ടും നമ്മൾ എന്തിനത് എഴുതി വെക്കുന്നു? നമ്മൾ എഴുതി വെക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ നിയമങ്ങളിൽ കടത്തുന്ന ഒരു കൈകടത്തലുകൾ ഉണ്ടല്ലോ. അത്വല്ലിമൂന അല്ലാഹു ബിദീനിക്കും, നിങ്ങളുടെ മതത്തെ കുറിച്ച് നിങ്ങൾ അല്ലാഹുവിനെ പഠിപ്പിക്കുകയാണോ എന്ന് അല്ലാഹു ചോദിച്ചിട്ടില്ലേ? ഈ ചോദിച്ചത് ഞാൻ ഓർക്കുന്നു സൂറത്ത് ഹുജുറാത്തിലാണ്. സൂറത്ത് ഹുജുറാത്തും സൂറത്ത് നൂറും സ്ത്രീകളെ പഠിപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് നമ്മള്. എന്താ അത് പഠിപ്പിക്കപ്പെടുന്നത്? ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് പുരുഷന്മാർ പഠിക്കണം പക്ഷെ സ്ത്രീകളെ പഠിപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകമായി നിർദ്ദേശിച്ചതിന്റെ കാരണം ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ചില സംഗതികൾ, അള്ളാഹു അലം, എനിക്കറിയില്ല അത് ശരിയാണോ എന്ന്, പക്ഷെ എനിക്ക് തോന്നുന്നു സൂറത്ത് ഹുജുറാത്തിലും സൂറത്ത് നൂറിലും ഒരു ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളെ കുറിച്ച്, ഒട്ടേറെ മര്യാദകളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒട്ടേറെ മൂല്യങ്ങളെ കുറിച്ച്, ഒരു ബഹുമത സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരിക്കുന്നു. ഒരു ഉമ്മ എന്ന നിലക്ക് ഒരു സ്ത്രീ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവളുടെ മടിത്തട്ടിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ മക്കൾക്ക് ഇത് പകർന്നു കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായും തലമുറകൾക്ക് ദിശാബോധം നൽകുന്ന ഏറ്റവും നല്ല കരുത്തുറ്റ പ്രവർത്തനമാണ് ആ ഉമ്മ നിർവഹിക്കുന്നത്. പക്ഷേ മക്കളെ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്, നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ദിവസങ്ങളോളം പാടുപെടുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവൻ മാനേജ്മെന്റിനെയും ബാക്കിയുള്ള എല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് കല്യാണം പൊടിപിടിപ്പിക്കുമ്പോൾ ഡ്രസ്സും ഭക്ഷണവും ഒക്കെ എങ്ങനെയാകണമെന്ന് നേരത്തെ തന്നെയുള്ള നിർദ്ദേശങ്ങളും ആരൊക്കെ വിളിക്കണം ആരൊക്കെ വിളിക്കപ്പെടണം എന്ന ആലോചനകളും നടക്കുമ്പോൾ എന്റെ കുഞ്ഞിന് മറ്റൊരു വീട്ടിൽ പോയിട്ട് അവള് അവിടെ ജീവിക്കേണ്ടതിനെ കുറിച്ചും അവിടെ ആ ദാമ്പത്യ ജീവിതത്തിൽ അവൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ എങ്ങനെയൊക്കെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടതിനെ കുറിച്ചും തലമുറകൾക്ക് ദിശാബോധം നൽകുന്ന ഒരു നല്ല മക്കളായി ഞങ്ങളുടെ മക്കൾ വളരണമെന്ന ഒരു തിരിച്ചറിവും പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ഞാൻ പറയുന്നത് അന്ധമായ വിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതി കൊണ്ടിരിക്കുമ്പോഴും പല തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് പതിയെ പതിയെ കടന്നു വരുന്നു. ഇതിനെതിരെ എങ്ങനെയൊക്കെ നമുക്ക് ആർജവത്തോടുകൂടി ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. സ്വർഗം കിട്ടാൻ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും കൊണ്ട് മാത്രം സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വലതുപക്ഷക്കാരായിട്ടുള്ള സ്വർഗാവകാശികളെ കുറിച്ച് പറയുന്നു സൂറത്തുൽ വാഖിഅയിൽ. വലതുപക്ഷക്കാരായിട്ടുള്ള സ്വർഗാവകാശികൾക്ക് കിട്ടുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഖുർആൻ എണ്ണി എണ്ണി പറയുന്നു സൂറത്തുൽ വാഖിഅയിൽ. എന്നാൽ ഈ വലതുപക്ഷക്കാരാരാണ്? അസ്ഹാബുൽ മൈമന.
ഇതാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബലദിലൂടെ പറയുമ്പോൾ ആ ബലദിൽ പറയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് മലമ്പാത താണ്ടിക്കടക്കാൻ ആവുന്നില്ല? മലമ്പാത താണ്ടിക്കടക്കുക എന്ന് വെച്ചാൽ എന്താണ്? അടിമയെ മോചിപ്പിക്കലാണ്. പട്ടിണിയുടെ നാളുകളിൽ അടുത്ത ബന്ധുവായ അനാഥക്കും കടുത്ത ദാരിദ്ര്യമുള്ള അഗതിക്കും പട്ടിണിയുടെ നാളിൽ ആഹാരം കൊടുക്കുക എന്നത് സാധാരണ വഴികളിലൂടെ നടക്കുന്നത് പോലെ വിയർക്കാതെ നടക്ക പറ്റുന്നൊരു കാര്യമല്ല. അതിന് മലമ്പാത താണ്ടിക്കടക്കുന്ന ഇത്തിരി ഊർജം സംഭരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വേണം. നിങ്ങൾ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നു, നിങ്ങൾ അത്രയൊന്നും വിയർക്കണില്ലല്ലോ, നിങ്ങൾ അത്ര എഫേർട്ട് എടുക്കണില്ലല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ പരാധീനതകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അനാഥയുടെ തല തടവാനും അനാഥയെ ചേർത്ത് പിടിക്കാനും പട്ടിണിയുടെ നാളുകളിൽ അടുത്ത ബന്ധുവായ അനാഥക്ക് എന്ന വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, അതിനും പുറമെ നിങ്ങൾ വിശ്വാസികളായിരിക്കണം. വിശ്വാസികളായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു അത് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ മാർഗങ്ങളിലേക്ക് കടന്നു ചെല്ലാനാകുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് പരീക്ഷണങ്ങളിൽ തളർന്നു പോകുന്ന ആളുകൾക്ക് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാനാകുന്നില്ല? വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഉലായിക അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷക്കാർ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമായി ജീവിതത്തിൽ ഖുർആൻ പാരായണം മാത്രമായി ഖുർആനിന്റെ ആശയ തലങ്ങളിലേക്ക് കടന്നു ചെല്ലാതെ പോകുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? കുടുംബത്തോട്, വീട്ടുകാരോട്, ബന്ധുക്കളോട്, മക്കളോട്, സമൂഹത്തോട്, ഈ പ്രകൃതിയോട്, ഇവിടുത്തെ ജീവജാലങ്ങളോട്, പക്ഷിമൃഗാദികളോട്, എല്ലാത്തിനോടും നമുക്ക് അലിവും ആർദ്രതയും ഇതിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു പരിമിതിയും പരിധിയും ഒക്കെ വേണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട മതത്തിന്റെ അനുയായികൾ ജീവിതത്തിന്റെ ഒട്ടേറെ തലങ്ങളിൽ മക്കൾക്ക് ദിശാബോധം നൽകുന്ന ഉമ്മമാർ, പൂർവ്വകാലത്തെ ആ ഉമ്മയെ കുറിച്ച് ഓർക്കുക. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും അവർ വളർത്തിക്കൊണ്ടുവന്ന മകൻ ഒരു രാജ്യത്തിന് മുഴുവനും വിപ്ലവ നായകനായി എങ്കിൽ, അദ്ദേഹത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ഒരു സമൂഹം മുഴുവനും നേർസാക്ഷിയായി എങ്കിൽ, അവരിലൂടെ ഒരു സമൂഹത്തിന്റെ പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിച്ചുവെങ്കിൽ, അൽഹംദുലില്ലാ, അത്തരത്തിലുള്ള ഉമ്മമാർ വളർന്നു വരണം. അത് പടപൊരുതിയിട്ടല്ല, ശക്തമായ ഈ അധർമ്മങ്ങളോട്, അനീതികളോട്, അക്രമങ്ങളോട് ശക്തമായ നിലയിൽ പോരടിക്കുകയും വിശ്വാസത്തിന്റെ മാർഗത്തിൽ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാൻ ശക്തരായിട്ടുള്ള ഉമ്മമാർ ഉണ്ടാകണം. അങ്ങനെ മക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണം. അവിടെയാണ് നല്ലവരായിട്ടുള്ള മക്കളും മാതാപിതാക്കളും ഇണകളുമൊക്കെ അള്ളാഹുവിന്റെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്ക് സാറിനോട് പ്രത്യേകം പറഞ്ഞത് 20 മിനിറ്റാണ്. അദ്ദേഹം സമയത്തിൽ വളരെ കണിശതയുള്ളതുകൊണ്ട് നിർത്തിയല്ലാതെ നിർവാഹമില്ല. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. സർവശക്തനായ അള്ളാഹു കൂടുതൽ കൂടുതൽ ഖുർആൻ പഠിക്കാനും ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നമുക്ക് വെളിച്ചമാകണം. നാളെ പരലോകത്ത് ഒന്നാമത് തന്നെ നമ്മുടെ ഖബറിൽ മറ്റുള്ളവർക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ എല്ലാ സംരംഭങ്ങളും അള്ളാഹു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ പരലോകത്ത് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മനസ്സുകളെ അള്ളാഹു കൂടുതൽ ഇണക്കുകയും വരും കാലങ്ങളിൽ ഈ ദീനിൻ്റെ മാർഗത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ട്യൂൺ ഇസ്ലാഹ്, ട്യൂൺ ടു ദി റൈറ്റ് പാത്ത്, ട്യൂൺ ഓഫ് ഇസ്ലാഹ് ഓൺലൈൻ ഇസ്ലാമിക് ചാനൽ. ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയകളുടെയും അനന്ത സാധ്യതകളെ ഇസ്ലാമിക പ്രബോധനത്തിനും ആശയ വിനിമയത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിന്മയുടെ അതിപ്രസരവുമായുള്ള ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ കുത്തൊഴുക്കിൽ നിന്ന് നന്മയുടെ പാതയിലേക്ക് ജനങ്ങളെ വഴി നടത്താനുള്ള ഒരു നൂതന സംരംഭം. ട്യൂൺ ഓഫ് ഇസ്ലാഹ് ഓൺലൈൻ ഇസ്ലാമിക് ചാനൽ. ഇസ്ലാഹി സമ്മേളനങ്ങളുടെ തത്സമയ സംപ്രേഷണങ്ങൾ, പ്രഭാഷണ വീഡിയോകൾ, ആനുകാലിക വിഷയങ്ങളിലെ ഇസ്ലാമിക നിലപാടുകൾ. ഫോർ മോർ ഇസ്ലാഹി സ്പീച്ചസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ടു ഗെറ്റ് മോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പ്ലീസ് ലൈക്ക് അവർ ഫേസ്ബുക്ക് പേജ്.
Tune of Islah. Online Islamic Channel.